हलो फ्रेंड्स वेलकम टू जे एंड एम वल्यूस व्लॉग्स इन नाम ना मूंते क्यापिंग वह अब ई सीसन मूंते क्यापिंग का नामिप अवे वन बोणी विले स्थल कानडल आलबर्ट मोनस बोणी विले स्थल वह ना अब चिकन हिल मुझे लेकिले आवड़े अदान नम्बर क्यापिंग सैटावे नम्बर क्यापिंग ई लेकि अड़ता है नम्बर सैटे शाड़ा ई का अगत बाकी क्यापेस इन अगत नाम पुरत क्यापिंग सैट बुक अब लेकि अड़ता कम बुक नामिंग गाइस बटर चिकन उठी अवे बटर चिकन इन रेडी आई वैट बटर चिकन फ्राइड राइस पेल अब चिप्स कह मरण क्लीनिंग मम्मी अवड़ी अवड़े पेड़ कोचा पेड़ इले कोचा ज्यूस कुछिया पे नंजोटो एल हाई पर जोहन आ चिप्स कह बिजी ज्वल मेत ज्यूस अड़ियो नमक फयरपिटी कैंडीट विरग वन विरग वरचन आवश्यक विरग पन्द्रे डॉलर किटगण मत इतने पेरिंग विरग वह मेड़ो वैट इन फयरपिट कहाना ना फयरपिट फयरपिटे इत्र वाली फयरपिट अल अड़ी आंबियंस अल्पान प्ले ग्रौंड അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പ് എല്ലാം ഇതുണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്ന് ഇവിടെ ടേബിൾ എല്ലാം ഇട്ടിട്ടുണ്ട് എല്ലാം അല്ല അടിപൊളി പ്ലേസ് ആ ശരിക്കും ഞാൻ ഒരു റിലാക്സ് ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടെ ഓക്കേ ജോൺ ദിസ് ഓക്കേ ജുവാന മമ്മിക്ക് വേണം अड़ी सा ना लेकाना स्विमिंग फिशिंग वरुरी आलका सांडी लेक्चर ആൾക്കാരെ ബോട്ടിംഗ് ഒക്കെ പോകാൻ വേണ്ടി റെഡി ആവുന്നുണ്ട് ചിലർ ബോട്ടിംഗ് വേണ്ടി വന്നവരുണ്ട്
ബോട്ടിംഗ് കഴിഞ്ഞു പോകുന്ന ആൾക്കാരുണ്ട്. ഗൈസ്, അപ്പോൾ നമ്മുടെ ക്യാമ്പിങ്ങിൻ്റെ രണ്ടാമത്തെ ദിവസമാണിത്. അപ്പോൾ നമ്മളിവിടെ രാവിലെ ഇവിടെ നമ്മൾ ക്യാമ്പ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ബ്ലൂബെറി ഉണ്ട്. ബ്ലൂബെറി പറിക്കാൻ പറ്റും നമുക്കിവിടെ. ഇഷ്ടംപോലെ ബ്ലൂബെറിയും റാസ്ബെറി ഉണ്ട്. ഇവിടെ വൈൽഡ് ബ്ലൂബെറിയാണ്. ഞാൻ നിങ്ങളെ കാണിച്ചില്ല വൈൽഡ് ബ്ലൂബെറി എങ്ങനെ ഇരിക്കണമെന്നുള്ളത്. ഗൈസ്, ദേ വൈൽഡ് ബ്ലൂബെറിയാണിത് കേട്ടോ. ബ്ലൂബെറി ഉണ്ട്, ദൂരം ബ്ലൂബെറി എന്ന് നോക്കി. ബ്ലൂബെറി കുറച്ച് നമുക്ക് ഇങ്ങനെ കഴിക്കാം. ഇങ്ങനെ ഇഷ്ടം പറയാം ബ്ലൂബെറി ഉണ്ട് ഇവിടെ. മമ്മിയാണ് അവിടെ റാസ്ബെറി പറിച്ചോണ്ടിരിക്കുക. അവിടെ റാസ്ബെറി ഉണ്ടോ? റാസ്ബെറി ഉണ്ടോ? നമ്മളിവിടെ ക്യാമ്പ് ചെയ്യുന്നതിന്റെ തൊട്ടടുത്തായിട്ടാ ഈ റാസ്ബെറിയും ബ്ലൂബെറിയും എല്ലാം ഉള്ളത്. ഉണ്ടോ? നമ്മൾ ക്യാമ്പ് ചെയ്യുന്നതുണ്ടോ തൊട്ടടുത്തായിട്ട്. അതുപോലെ നല്ല നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഇതേ എൻ്റെ ബാക്കിലായിട്ട്. നമുക്കിവിടെ രാവിലെ ഇവിടെ നൂഡിൽസ് ആണ്. നൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി നൂഡിൽസ് എല്ലാം ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നൂഡിൽസ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള വെള്ളം തിളച്ചോണ്ടിരിക്കുക. നൂഡിൽസ് നമ്മളെ കുക്കിംഗ് എല്ലാം ഔട്ട്സൈഡിലാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കണം. എന്നാന്നുണ്ടെങ്കിൽ ഇൻസൈഡിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മെല്ലെല്ലാം അവിടെ അതിനകത്ത് നിൽക്കും. അതുകൊണ്ട് നമ്മൾ എന്നാ പറഞ്ഞേ ഔട്ട്സൈഡിലാണ് കുക്ക് ചെയ്യുന്നത് അധികം തന്നെ. നല്ല അത്യാവശ്യമുള്ളപ്പോൾ മാത്രമേ നമ്മൾ ഇൻസൈഡിൽ കുക്ക് ചെയ്യാറുള്ളൂ. വണ്ടിയുടെ ആകും വൃത്തികേടാക്കി കളയണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് നമ്മൾ ഇൻസൈഡിൽ കുക്ക് ചെയ്യാത്തത്. വണ്ടിയുടെ അല്ല, ക്യാമ്പറിൻ്റെ ആകും. അതെ, പിള്ളേർ രാവിലെ അവിടെ അവരുടെ പരിപാടികൾ തുടങ്ങി. ഓട്ടവും ചാട്ടവും കളികളൊക്കെയാണ് അവിടെ നടക്കുന്നത്. കൈസപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. പിള്ളേരൊക്കെ ആണെങ്കിൽ ഇവിടെ പാർക്കിൽ അവിടെ പോയി കളിക്കുകയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെ പാർക്കുണ്ട്. ഇതിൻ്റെ ക്യാമ്പസിൻ്റെ അടുത്തായിട്ട് തന്നെ പിള്ളേർ അവിടെ കളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇവിടെ എവിടെയാണെങ്കിൽ ഒത്തിരി പേര് ഇവിടെ ഇന്ന് സാറ്റർഡേ ആയിരുന്നു. ഒത്തിരി പേര് ഇവിടെ ഡേ ക്യാമ്പിങ്ങിനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ലേക്കിൽ സ്വിമ്മ് ചെയ്യാനും അതുപോലെ തന്നെ ബോട്ടും കൊണ്ടൊക്കെ ആയിട്ട് ഒത്തിരി പേര് വന്നിട്ടുണ്ട്. ഒക്കെ ഇപ്പം നിങ്ങളെ ഇന്ന് കാണിച്ചു തരാമെന്ന് ഞാൻ ഇങ്ങനെ ഓർത്തു. ഞാൻ ജസ്റ്റ് അപ്പം ആ ലേക്കിൻ്റെ ഷോറിലോ ലേക്ക് ഷോറിലോട്ട് പുതുക്കെ നടക്കുവാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് ഇവിടെ എല്ലാം ഉണ്ടോ പോകുന്ന വഴിക്കുന്നുണ്ട്. ഇവിടെ മൊത്തം ക്യാമ്പിങ് സൈറ്റുകളാണിത്. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ എങ്ങനെ ഈ ഓരോ ക്യാമ്പിങ് സൈറ്റ് ഇവിടെ ഇരിക്കണം എങ്ങനെയാന്നൊക്കെ. ഇതുണ്ടോ, ഇതാണ് ക്യാമ്പിങ് സൈറ്റ്. നമുക്കിവിടെ എല്ലാ ക്യാമ്പിങ് സൈറ്റും, ഇതിപ്പോൾ ക്യാമ്പിങ് സൈറ്റ് 29 ആണ്. ഇവിടെ കണ്ടോ, ഇതിവിടെ പവർ കുത്താനുള്ള ക്യാമറയിൽ പവർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. ഇതിൻ്റെ പ്ലഗും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ക്യാമ്പിങ് സൈറ്റിൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഓരോ ക്യാമ്പിങ് സൈറ്റിനും ഇതുണ്ട്. എന്നാ പറഞ്ഞേ നമ്മുടെ ഫയർ പിറ്റ് ഉണ്ട്, ഫയർ പ്ലേസ്, ഫയർ ഇടാൻ വേണ്ടിയിട്ടുള്ള. അതുപോലെ വിറക് ആണെങ്കിൽ തൊട്ടടുത്ത് തന്നെ കൊടുക്കുന്നുണ്ട്. അവിടെ അവിടെയായിട്ട് വിറക് കൊടുക്കുന്ന സ്ഥലമുണ്ട്. അതുപോലെ എല്ലാ ക്യാമ്പിങ് സൈറ്റിലുണ്ടോ എല്ലാത്തിനും ഓരോ ഫയർ പ്ലേസ് വെച്ചിട്ടുണ്ട് ക്യാമ്പിങ് സൈറ്റിനെല്ലാം. അതുപോലെ തന്നെ ഇവിടെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്, ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ടേബിൾ ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ ക്യാമ്പിങ് സെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സെറ്റപ്പോടും കൂടിയിട്ടുള്ള ക്യാമ്പിങ് സെറ്റാണ്. ചില ക്യാമ്പിങ് സെറ്റിലാണെങ്കിൽ വെള്ളവും കണക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ക്യാമറയിലോട്ട് വെള്ളം കണക്ട് ചെയ്യാൻ പറ്റും. പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പാർക്ക് ഇവിടെയുണ്ട്.
പിള്ളേരെല്ലാം അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റിൽ നിന്നിട്ട് നമുക്ക് പിള്ളേരെ അവിടെ നിന്ന് കളിക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. നമുക്കിവിടെ പിള്ളേരെ നമുക്കൊന്ന് വാച്ച് ചെയ്യാനും പൈസ സാധിക്കും നമുക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ. അത്ര അടുത്തായിട്ടാണ് നമ്മുടെ ക്യാമ്പിംഗ് സൈറ്റ് ഉള്ളത്. സാറ്റർഡേ ആയിരുന്നു ഒത്തിരി പേര് സ്വിമ്മിങ്ങിനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, സ്വിമ്മിങ്ങിനും ബോട്ടിങ്ങിനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഒത്തിരി പേര്. അതുപോലെ ഡേ ക്യാമ്പിങ്ങിനുള്ള ആൾക്കാർ ഇവിടെ ടെൻറ്റൊക്കെ ഇട്ടിട്ട് ഡേ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ലേക്ക് ഷോറിലോട്ട് ചുമ്മാ നടക്കാം. നമുക്ക് ലഞ്ച് കഴിക്കുവാണ്. അപ്പം നമ്മളിപ്പോ ഇവിടെ പിള്ളേരൊക്കെ ഇവിടെ ഓൾറെഡി ലഞ്ച് കഴിച്ചു, നമ്മൾ ഇനി ലഞ്ച് കഴിക്കണം. അവര് കഴിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് കഴിക്കാൻ. ഇനി വൈകുന്നേരം ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പം എല്ലാവരും ഇങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിയുടെ രണ്ട് സൈഡിലും റെന്റിനുള്ള ഇത് ഇതാണ് ക്യാമ്പിങ്ങിൻ്റെ ഉള്ള സൈറ്റുകളാണ്. ഓരോന്ന് നമ്പർ ഇട്ടിട്ടുണ്ട്, നമ്പർ 2, നമ്പർ 6, നമ്പർ 101. ഇത് ഫുള്ള് അതെന്ന് തോന്നുന്നത്. ഞാൻ കാണിച്ചു തരാം, എൻ്റെ ബൈക്കിലോട്ട് നോക്കിയാൽ മതി. ഇതുപോലത്തെ വീടുകളുണ്ട്, റെന്റിന് വേണ്ടിയിട്ടുള്ളതാണ്, ഉണ്ടാക്കിയിട്ടാണ്. അങ്ങനെ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് ക്യാമ്പറും ടെൻറ്റൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആണ്, റെന്റിന് വേണ്ടിയിട്ടുള്ള വീടുകളാണ്. ഇതെല്ലാം ഉണ്ടാക്കിയിട്ടാണ്. ഓരോന്നിനും ഓരോന്നിനും ഇങ്ങനെ നമ്പർ ഇട്ടേക്കോ. ഇങ്ങനെ അപ്പൊ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ ക്യാമ്പിങ്ങിന്റെ വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞത്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെ ക്യാമ്പിംഗ് വന്നിട്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം. ഇവിടെ ആൾക്കാരെല്ലാം വരുന്നുണ്ട്, നമ്മളെല്ലാം ഇവിടെ ഇങ്ങനെ പിള്ളേർക്കൊക്കെ ഒരു എൻജോയ്മെന്റ് ആണ്. ഇതൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. റൈറ്റ് സൈഡിലൊരു ബെൽ ബട്ടൺ കൂടിയുണ്ട്, ബെൽ ബട്ടണിൽ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ അപ്ഡേറ്റ് ആയിട്ട് വരുന്ന വീഡിയോ ലഭിക്കുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതോടം വരെ ഓക്കെ, ബൈ ബൈ.